സദസ്സിന് വന്ദനം. ഭാരത സഭയുടെ ആദ്യ വിശുദ്ധ കേരള മണ്ണിൽ വിരിഞ്ഞ സഹനപുഷ്പം വിശുദ്ധ അൽഫോൻസമ്മ. മുട്ടത്തുപാടത്തെ ജോസഫിന്റെയും മേരിയുടെയും പൊന്നോമരപുത്രി അന്നക്കുട്ടി 1910 ഓഗസ്റ്റ് 19 കുടമാളൂരിൽ ജനിച്ചു. മനുഷ്യന്റെ വിളിയേക്കാൾ ദൈവത്തിന്റെ വിളിയാണ് അഭികാമ്യം എന്നവൾ തിരിച്ചറിഞ്ഞു. അവൾ സമസ്തവും സൃഷ്ടാവിന് സമർപ്പിച്ച് കന്യകാലയത്തിലേക്ക് കടന്നു ചെന്നു. അന്നക്കുട്ടി അൽഫോൻസയായി. വെറും 36 കൊല്ലത്തെ ജീവിതം സിസ്റ്റർ അൽഫോൻസായി വിശുദ്ധ അൽഫോൻസമ്മയാക്കി മാറ്റി. അവൾ സഹനത്തിന്റെ പുത്രിയാണ്. അതെ, അവൾ പുഞ്ചിരയുടെ പുത്രിയാണ്. വിശുദ്ധവും ദീപ്തവും നിർമ്മലവുമായിരുന്നു അവളുടെ ജീവിതം. അവളുടെ മുഖത്ത് സ്വർഗീയ തേജസ്സും മഹിമയും വിളങ്ങിയിരുന്നു. സമഭാവന, നിഷ്കളങ്ക സ്നേഹം, ആഹ്ലാദ ചിത്തം, ദിവ്യ കാരുണ്യ ഭക്തി, ഇവയെല്ലാം അവളുടെ പ്രത്യേകതകളായിരുന്നു. അൽഫോൻസമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് സ്നേഹനാഥൻ എന്നതായിരുന്നു. അവളെ സന്ദർശിക്കാനെത്തുന്ന സഹോദരിമാരെ കൊണ്ട് അത് വായിപ്പിച്ച് കേൾക്കുന്നത് അവൾക്ക് വളരെ സന്തോഷകരമായിരുന്നു. ഒരിക്കൽ ഒരു സഹോദരി സ്നേഹനാഥൻ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ അമ്മയുടെ സ്നേഹനാഥനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അതിന് എന്റെ സ്നേഹനാഥൻ എന്റെ ഹൃദയത്തിലാണ്, അതെടുത്തുകൊണ്ടു പോകുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് അവൾ പ്രത്യുത്തരിച്ചത്. അവൾ സ്നേഹിച്ചു, തീക്ഷ്ണമായി തീവ്രമായി സ്നേഹിച്ചു. ഒരു സ്നേഹ ബലിയായിരുന്നു അവളുടെ ജീവിതം. ചെറുതും വലുതുമായ കുരിശുകൾ അവളെ കൂടുതൽ ശക്തയാക്കി. സഹനത്തിന്റെ ശൈലി നിശബ്ദമായ ഒരു ബലി. സ്നേഹിച്ച് സ്നേഹിച്ച് തളർന്ന് തളർന്ന് നീറി നീറി എരിഞ്ഞെരിഞ്ഞ് ആ ദീപം 1946 ജൂലൈ 28 പൊലിഞ്ഞു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഭാരത സഭയുടെ പ്രഥമ വിശുദ്ധയായി അവൾ ഇന്ന് അൾത്താരിയിൽ വണങ്ങപ്പെടുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെയധികം ഫലം പുറപ്പെടുവിക്കും. ഈ തിരുവചനം ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധ അൽഫോൻസാമയെ നമുക്ക് മാതൃകയാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.